മഞ്ഞപ്പട്ട് വിരിച്ച സൂര്യകാന്തി തോട്ടത്തിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. മലപ്പുറം പോരൂർ ചെറുകോട് 28 എന്ന സ്ഥലത്താണ് സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത്. പൂക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കാനായി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. സൂര്യകാന്തി പാടം കാണാൻ തന്നെ ഒരു കൗതുകമാണ്. ഇങ്ങനെ മഞ്ഞ പട്ട് വിരിച്ച് പൂത്ത് തളിർത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക മൊഞ്ചാണ്. മലപ്പുറം വണ്ടൂർ ചെറുകോട് നിന്നാണ് ഈ കാഴ്ച. സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യകാന്തിയുടെ ശോഭ കാണാൻ ഇനി തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ പോകേണ്ടതില്ല. 2 ഏക്കറിൽ പൂത്ത് തളിർത്ത് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ നമ്മുടെ സ്വന്തം മലപ്പുറത്തുണ്ട്. ചെറുകോട് സ്വദേശിയായ പൊറ്റയിൽ സിമാമുവിന്റെ 5-ാമത്തെ സൂര്യകാന്തി തോട്ടമാണ് 28-ലേത്. സുഹൃത്തുക്കളായ CP ഉമ്മർ, ചെറിയാപ്പ ഏലംകുളം എന്നിവർ ചേർന്നാണ് ഇത്തവണ കൃഷിയിറക്കിയത്. കൃഷിയിൽ നിന്നുള്ള ലാഭവിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാണ് ഇവർ ചെലവഴിക്കുന്നത്. നമ്മൾ കർണാടകത്തിലൊക്കെ പോയപ്പോഴേ ഇതിങ്ങനെ ജനങ്ങളൊക്കെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാശയം തോന്നിയതാ, ഇത് നാട്ടിലും വന്ന് ചെയ്താലോ. അങ്ങനെ ഞങ്ങൾ 3-4 സ്ഥലത്ത് ചെയ്തു, അതൊക്കെ കുറേ ഏകദേശം വിജയിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ ചെയ്തു നോക്കിയാണ്. ഇതിൽ പിന്നെ അവിടുത്തെ മായിരുന്നാൽ ഒരുപാട് ചിലവുകളുണ്ട്, നല്ല ചിലവ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങൾ കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾ ചാരിറ്റിക്കും വേണ്ടി ചെലവഴിക്കാറാണ്. മുൻ വർഷങ്ങളിൽ ഗുണ്ടൽപേട്ട്, പൂക്കോട്ടുപാടം, എളങ്കൂർ, മഞ്ചേരി, മുട്ടിൽപ്പാലം എന്നിവിടങ്ങളിലാണ് ഇവർ കൃഷി നടത്തിയിരുന്നത്. ആളുകളെ നിയന്ത്രിക്കാനായി ചെറിയ തുക ടിക്കറ്റ് നിരക്ക് ഈടാക്കിയാണ് പ്രദർശനം. രാവിലെയും വൈകുന്നേരവുമായി ഫോട്ടോ എടുക്കാൻ തോട്ടത്തിലെത്തുന്നത് 100 കണക്കിന് ആളുകളാണ്. നല്ല വെയിലുള്ള സമയത്തും ഒപ്പം തന്നെ ഇത്തരം ചാറ്റൽ മഴ ഉള്ളപ്പോഴൊക്കെ നിരവധി പേരാണ് സൂര്യകാന്തി പാടം കാണാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുമായിട്ട് ഇവിടേക്ക് എത്തുക. ക്യാമറമാൻ മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.